Alhamdulillah Rabbil Alameen. Salatu wassalamu ala Rasulil Kareem. വേദിയിൽ ഉപസ്ഥരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രോഫ്കോൺ 22 വർഷമായി വളരെ സഹായകരമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. മിക്കവാറും എല്ലാ വർഷങ്ങളിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രോഫ്കോൺ മുഖാന്തിരം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള നല്ല ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം വളർന്നു വരുന്ന ഒരു തലമുറക്ക് നേതൃത്വം കൊടുക്കുവാനും അവരെ യഥാർത്ഥമായ വിശുദ്ധമായ സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ ഈ പ്രസ്ഥാനം വളരെയധികം ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത് കാലഘട്ടം സാക്ഷിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ക്യാമ്പസും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം വളരെയധികം അനിയമസ്ഥമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ, ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഓരോരുത്തരും നിർവഹിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം വിദ്യാഭ്യാസം ലഭിക്കുവാൻ കിട്ടുന്ന ഒരു വലിയ സുവർണ അവസരമാണ് പ്രോഫോൺ പോലുള്ള വേദികൾ. വർഷത്തിലൊരിക്കൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി ഇന്നത്തെ സാമൂഹ്യമായ അന്തരീക്ഷത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദമായി പഠിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നടത്തുന്ന ഒരു മഹത്തായ സംരംഭമാണ് ഈ പ്രോഫ്കോൺ പരിപാടി. കാരണം നമ്മൾ പല വിദ്യാർത്ഥികളും പല കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടാറില്ല. ഇന്നത്തെ ദൃശ്യ മാധ്യമ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ അതിൽ ആകൃഷ്ടരായി തെറ്റായ പല കാര്യങ്ങളിലേക്കും വഴുതി പോകുവാൻ ഇടയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ പല കാര്യങ്ങളിലും നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോണും ഉപയോഗവും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സാമൂഹ്യ തിന്മകളും എല്ലാം വിദ്യാർത്ഥി വിഭാഗത്തെ ഒരുപക്ഷെ യഥാർത്ഥ പാന്താവിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരം ക്ലാസുകൾ നിങ്ങൾക്ക് നൽകുന്നത് ഈ രണ്ട് ദിവസം നിങ്ങളിവിടെ സജീവമായി പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. ആ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും ജീവിതം കൂടുതൽ ധന്യമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യം സംശയമില്ല. മുൻകാല ചരിത്രം ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ്റെ കാലത്തുണ്ടായ കാര്യങ്ങളും സഹാബിമാർ ചെയ്ത സേവനങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ മനസ്സിലുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ പ്രദേശം നാം നോക്കുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വളരെയധികം സഹായകരമായി പ്രവർത്തിച്ചിരുന്ന ആദ്യകാല ഇസ്ലാഹി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു മഹത്തായ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ യോഗം ചേരുന്നത്. കൊടുങ്ങല്ലൂരും ഏറിയാടും എല്ലാം തന്നെ ധാരാളം
പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ മുൻകഴിഞ്ഞു പോയ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയെ പോലെയുള്ള പല പണ്ഡിത പലരും, അതുപോലെ തന്നെ മർഹൂം സീദി സാഹിബും, അതുപോലെ തന്നെയുള്ള മൊയ്തു മൗലവി സാഹിബും ഒക്കെ ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് ഈ സ്ലായി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച കൂടുതൽ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ലായി പ്രസ്ഥാനമെന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ശരിയായ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് പോകണമെങ്കിൽ, യഥാർത്ഥമായ സുന്നത്തിലേക്ക് കടക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം ബാസുരമാക്കുന്നതിനും ഇഹ പരലോകം വിജയപ്രദമാക്കുന്നതിനും സർവശക്തനായ അള്ളാഹുവിലേക്കുള്ള മഹത്തായ മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഇന്ന് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടതിൻ്റെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൈമുതലാക്കിക്കൊണ്ട് ഒരു വിഭാഗക്കാർ അതിൻ്റെ പേരിൽ ജനങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഭൗതികമായ പല കാര്യങ്ങളിലും പെട്ടുകൊണ്ട് ഭൗതിക ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സമൂഹവും നമ്മിലുണ്ട്. ഇതിനെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു മഹത്തായ വേദി കൂടിയാണ് ഇത്തരം അവസരങ്ങൾ ഒരുക്കുന്നത്. കാരണം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതം അവസാനിക്കുകയും അതിനുശേഷം പരലോകത്തുള്ള ഒരു മഹത്തായ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല, മരണത്തോടുകൂടി നമ്മുടെ ജീവിതം വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുകയും അതിനുശേഷം അള്ളാഹു തആല നമുക്ക് സ്വർഗവും നരകവും വെച്ചിട്ടുണ്ട്. അതിൽ സ്വർഗാവാസികളായി തീരുവാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം വളരെ ദയനീയമായൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെയും മറ്റു ഉപയോഗങ്ങൾ വിദ്യാർത്ഥികളെ വളരെയധികം വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ നന്മകൾ നേടിയെടുക്കാനുള്ള അവസരങ്ങളും നിങ്ങൾ ഈ അവസരത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭാരതത്തിൽ ഇന്ന് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ വിശ്വാസാചാരങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാട്ടിൽ വളരെ സൗകര്യമായി ജീവിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള അവസരം ഉണ്ടാക്കണം. ഇന്ത്യയിലെ മതേതരത്വം ലോകത്തെല്ലായിടത്തും പ്രശംസിക്കപ്പെട്ടതാണ്. പക്ഷെ ഇന്നിപ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുകളും ചില രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ ആ മതേതരത്വം ജനാധിപത്യ വിശ്വാസം നിലനിർത്തുവാനും അങ്ങനെ ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം നാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ബഹുസ്വരത എന്ന കാര്യം. നമ്മുടെ ഈ നാട്ടിൽ നാം ജീവിക്കുമ്പോൾ എല്ലാ വിഭാഗക്കാരോടും നാം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് MSMഉം ISMഉം എല്ലാം പ്രതിദാനം ചെയ്യുന്നത് ഒരു തീവ്രതക്കും ഒരു ഭീകരതക്കും ഈ പ്രസ്ഥാനം ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ നമ്മൾ നിൽക്കുകയുള്ളൂ. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനാണ് നമ്മുടെ ഈ മാതൃസംഘടന നമ്മുടെ കൂടൊപ്പം ഉള്ളത്. എല്ലാ രീതിയിലുള്ള തെറ്റായ വികലമായ വിശ്വാസങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് യഥാർത്ഥമായ അള്ളാഹുവിലേക്കുള്ള ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടതുണ്ട്. തൗഹീദ് ജീവിതത്തിൽ നാം പൂർണ്ണമായി അംഗീകരിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ പരിഹാരമാകും. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം കാര്യങ്ങൾ വരമേൽപ്പിക്കുക, അതുപോലെ നമ്മുടെ പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ പേരിൽ ചിലപ്പോൾ പല ജാതിയുള്ള ഹുബ്ബു റസൂലുകളും അതുപോലത്തെ ചില മതഹ
എല്ലാം നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ മാതൃക അനുസരിച്ച് പ്രവാചകനെ കൈപ്പറ്റുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത്. അതുകൊണ്ട് വളർന്നു വരുന്ന നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി സമൂഹം ഈ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് അതുപോലെ തീവ്രവാദവും പോലുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന, മനുഷ്യരോട് കരുണ കാണിക്കുന്ന നല്ല ഒരു വിദ്യാർത്ഥി സമൂഹമായി വളർന്നു വരണം. നമ്മുടെ സഹപാഠികളെയും സുഹൃത്തുക്കളെയും എല്ലാം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വേണ്ട വിധത്തിൽ സഹായിക്കുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ സർവശക്തനായ അള്ളാഹുവെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു. ഈ പരിപാടി അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യയോഗ്യമായ മഹത്തായ ഒരു കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് സംഘടിപ്പിക്കുവാൻ, ഇതിന് നേതൃത്വം കൊടുക്കുവാൻ MSM നേതാക്കന്മാർ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മുൻഗാമികളായി നമ്മളിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രസ്ഥാനം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.